നമസ്കാരം, ഞാൻ റിമ കല്ലേങ്ങൽ. നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി നമ്മളെല്ലാവരും ഒരുമിച്ച് കോവിഡിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വാക്സിനേഷൻ നമ്മൾക്ക് എല്ലാവർക്കും ലഭ്യമാവും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി വേറെ ഒരുപാട് ഇൻഫർമേഷൻസും വാക്സിനേഷനെ കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അത് എടുത്താലുണ്ടാവുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ചും എല്ലാം നമ്മളുടെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ് ശരി തെറ്റെന്നുള്ള കൺഫ്യൂഷനും ഉണ്ട്. ഇന്ന് നമുക്ക് ഡോക്ടർ പത്മനാഭ ഷെനോയോട് സംസാരിച്ച് ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കാം. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുമെന്നും മരണം വരെ സംഭവിക്കാമെന്നും നമ്മൾ പലതരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? വേറൊരു കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ബ്ലഡ് ക്ലോട്ടിംഗ്. ഈ നമ്മുടെ ആസ്ട്രാസെനക്കയിലെ കോവിഷീൽഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് വളരെ 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 റെയറാണ്. അതായത് ഒരു മില്യണിലൊന്ന ആൾക്കാണ്, ഇപ്പോൾ യൂറോപ്പിലേക്ക് 40-50 പേർക്ക്, അത് കോടിക്കണക്കിന് ആളുകൾ എടുക്കുമ്പോഴും 3-5 ആളുകൾക്കൊക്കെയാണ് ഈ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്. അത് വളരെ വളരെ റെയറാണ്. ഇന്ത്യയിൽ തന്നെ എനിക്ക് 1-2 കേസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി വെച്ച് നിങ്ങൾ വാക്സിൻ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. വാക്സിൻ ഡെഫിനറ്റ്ലി എടുക്കാം. കാരണം കോവിഡ് കൊണ്ടുണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് ഈ വാക്സിൻ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷനേക്കാളൊക്കെ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ വാക്സിനാണ് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ.